ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ എന്താണ് പറയുന്നത് ദിവർഷെ? അസുരന്മാരുടെ ശക്തി വർദ്ധിച്ചു വരികയാണ്. മുരുകൻ 16 വയസ്സുവരെ കൈലാസത്തിൽ നിന്നും പുറത്തിറങ്ങിയില്ലെങ്കിൽ പിന്നെ ദേവകളെ ആരാണ് രക്ഷിക്കുക? ഇത് വലിയ പ്രശ്നമാണെന്നുള്ളത് അടിയനറിയാം. പക്ഷെ എന്ത് ചെയ്യാനാണ്? അസുരരുടെ വെല്ലുവിളി സ്വീകരിക്കാൻ മുരുകൻ തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ മാതാവ് പാർവതി അതിന് സമ്മതിക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ മാതാവ് പാർവതിയോടും മഹാദേവനോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറയുന്നത്. ഓഹോ, അപ്പൊ ഇതാണല്ലേ ആ രഹസ്യം. മുരുകൻ കൈലാസത്തിൽ നിന്നും പുറത്തു വരാതിരിക്കാൻ ഇതാണോ കാരണം? ഇതിനെക്കുറിച്ച് എന്റെ സഹോദരൻ താരകാസുരനുമായി ഉടനെ സംസാരിക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിന്റെ സഹായം തേടിയാണ് വന്നിരിക്കുന്നത് മഹിഷാസുര. അനുജ, നിനക്ക് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? നന്നായി അറിയാൻ കഴിയുന്നുണ്ട്. കടുത്ത വിശപ്പ് വയറിനെ കാർന്നു തിന്നുകയാണ്. മുന്നിൽ ആരെയെങ്കിലും കണ്ടാൽ കടിച്ച് ഭക്ഷിക്കണമെന്ന ചിന്തയാണ് വരുന്നത്. നിന്നെ ഭക്ഷണത്തിന് വേണ്ടി ആക്രാന്തം കാണിക്കുന്ന ഭ്രാന്തനാണ് നീ. ഞാൻ അതല്ല ചോദിച്ചത്. വേറെ എന്താണ് ചോദിച്ചത്? വിശപ്പ് കാരണം ഉറക്കം വരികയാണ്. മഠയ, നമ്മുടെ അമ്മാവൻ താരകാസുരൻ ഇവിടെ എവിടെയോ അടുത്തുള്ളതുപോലെ എനിക്ക് തോന്നുകയാണ്. സത്യമാണോ? അതെ, അദ്ദേഹം ഇവിടെ എവിടെയോ നമ്മുടെ അടുത്തുണ്ടാകാനാണ് സാധ്യത. നമ്മുടെ അമ്മാവന്റെ ശബ്ദം കേൾക്കുന്നില്ലേ വാദാപി നീ? ആ അതെ ജ്യേഷ്ഠ, നന്നായി കേൾക്കുന്നുണ്ട്. എന്നാൽ അത് തീർച്ചയായും അത് അമ്മാവന്റെ ശബ്ദം തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടാകും. അതാ ആ കൊട്ടാരത്തിൽ നിന്നാണ് നമ്മുടെ അമ്മാവൻ താരകാസുരന്റെ ശബ്ദം കേൾക്കുന്നത്. വരൂ. മഹിഷാസുരനും അമ്മാവൻ ശൂരപത്മാവും ഇവിടെ തന്നെയാണുള്ളത്. അസുരകുലം മുഴുവൻ ഒന്നിച്ചു കൂടിയിരിക്കുന്നുവെങ്കിൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? അത് നമുക്ക് കണ്ടെത്തണം. ഞങ്ങൾ രാത്രി മുഴുവനും ആ മുരുകന് വേണ്ടി കാത്തിരുന്നു. മുരുകന് ദേഷ്യം വരുന്ന വിധത്തിൽ ഒരുപാട് പ്രകോപന ശ്രമങ്ങൾ ഞങ്ങൾ നടത്തി നോക്കി. എന്നാൽ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് പുറത്തു വരാൻ ആ മുരുകൻ തയ്യാറായില്ല. അസുരകുല സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി ശൂരപത്മാവേ, മായശക്തികളിൽ ശ്രേഷ്ഠനായ താരകാസുര, നിങ്ങളുടെ മുരുകന് എന്താണ് സംഭവിച്ചത്? മുരുകൻ അപാര ശക്തികളുള്ളവനാണ്, അസുരകുലത്തെ തകർക്കാൻ അവതരിച്ചവനാണെന്നൊക്കെ ആ ബാലകനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് പുകഴ്ത്തി പറഞ്ഞതല്ലേ? പക്ഷേ തന്റെ മുഖമൊന്നും എന്റെ സേനാപതിയുടെ മുന്നിൽ കാണിക്കാൻ പോലും ആ ബാലകന് ധൈര്യമുണ്ടായില്ല. അതോടെ നിങ്ങൾ രണ്ടുപേരും അസുരവനത്തിന്റെ എലിക്കുഞ്ഞുങ്ങളാണെന്ന് ഇപ്പോൾ എനിക്ക് ബോധ്യമായി. മഹിഷാസുര, നീ എന്താണ് സംസാരിക്കുന്നത്? ആരുടെ മുന്നിൽ നിന്നാണ് സംസാരിക്കുന്നതെന്ന് നീ ആലോചിക്കുന്നുണ്ടോ? നാവളക്കുന്നതാണ് നല്ലത്. നിർത്ത് താരകാസുര, നിർത്ത്.
ക്ഷമിക്കണം അസുരകുല ചക്രവർത്തി, നിങ്ങൾ രണ്ടുപേരും ആ ബാലകനെ കണ്ട് ഭയന്നു വിറയ്ക്കുന്നത് നിങ്ങളുടെ പ്രശ്നമാണ്. എന്നാൽ അവന്റെ സാഹസങ്ങൾ പറഞ്ഞ് നിങ്ങൾ എന്നെയും ഭയപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. എന്റെ വിലപ്പെട്ട സമയം ആ ബാലകൻ മുരുകനെ കണ്ടെത്താൻ വേണ്ടി വെറുതെ കളയേണ്ടി വന്നു. മഹിഷാസുര, യുദ്ധ നിയമങ്ങൾ നിനക്ക് നന്നായി അറിയുമെന്നാണ് കരുതിയത്. ആരാണോ ശത്രുവിന്റെ ബലത്തെ നിസാരമായി കാണുന്നത് അവനെ പരാജയം പുണരുമെന്നത് യുദ്ധ നിയതിയല്ലേ? നീ ആ മുരുകന്റെ ശക്തിയെ വളരെ തരം താഴ്ത്തുകയാണ്. ആ മുരുകൻ സകലവിധ ശക്തികളുമുള്ള രുദ്രദേവനായ ഈശ്വരന്റെ അവതാരമാണ്. ആ അതുകൊണ്ടാണ് ആ മുരുകനെ ദേവസേനാപതിയായി നിയമിച്ചിരിക്കുന്നത് ദേവകുല രാജാവ് ദേവേന്ദ്രൻ. എനിക്ക് നിന്റെ അഭിപ്രായത്തോട് യോജിപ്പില്ല താരകാസുര. മുരുകനെ പുറത്തേക്ക് കൊണ്ടുവരാൻ എന്റെ സേനാപതികൾ എത്രമാത്രം ശ്രമിച്ചതാണ്, പക്ഷേ അവൻ പുറത്തേക്ക് വരാൻ താല്പര്യം കാണിച്ചില്ല. അതുകൊണ്ട് ആ മുരുകൻ മികച്ചവനാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. എന്നാൽ നിങ്ങളാകട്ടെ കട്ടുറുമ്പിന് തുല്യനായ ഒരു ബാലകനെ കണ്ട് ആശങ്കയിലായിരിക്കുകയാണ്. അതിന്റെ കൂടെ നിങ്ങളെല്ലാവരും അസുരരാണെന്ന് അവകാശപ്പെടുകയാണ്. എനിക്കിത് നർമ്മരസമായാണ് തോന്നുന്നത്. മഹിഷാസുര, എന്റെ സഹോദരന്മാരുടെ കഴിവ് നിനക്ക് അറിയാത്തത് കൊണ്ടാണ് അവർ പോലും ആ മുരുകന്റെ കഴിവ് അംഗീകരിക്കുന്നു എന്ന് വെച്ചാൽ അതിൽ സത്യമുണ്ടെന്നർത്ഥം. ആ മുരുകൻ എത്ര യുദ്ധങ്ങൾ നേരിട്ടവനാണ്. ദേവന്മാരെയും അസുരന്മാരെയും തന്റെ കാലടിയിൽ വരുത്തിയവനാണ്. ആ സ്കന്ധന്റെ മുന്നിൽ നിന്റെ രണ്ട് സേനാധിപതികളും വെറും തുരുമ്പാണ്. ഈ സേനാധിപതികളുടെ സാഹസ വേഷം കെട്ടലുകളും ഭയന്ന് വിറപ്പിക്കലും കണ്ട് ആ മുരുകൻ ആസ്വദിച്ച് ചിരിച്ചിട്ടുണ്ടാകും. മഹിഷാസുര, നീ വെറുതെ ആ മുരുകനെ പ്രകോപിപ്പിച്ചാൽ മാത്രം മതി, അവൻ നിന്നെ യുദ്ധക്കളത്തിൽ വധം ചെയ്യാനായി ഓടി വന്നിട്ടുണ്ടാകും. എന്നാൽ തന്റെ പുത്രൻ മുരുകനെ സ്നേഹമെന്ന വിലങ്ങുകൊണ്ട് പൂട്ടിയിട്ടിരിക്കുകയാണ് അവന്റെ അമ്മ പാർവതി. മുരുകന് വയസ്സ് 16 ആകുന്നതുവരെ അവൻ യുദ്ധക്കളത്തിൽ പോകാൻ പാടില്ല എന്ന് ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഇതാ ദേവന്മാരുടെ വളരെ വലിയ ചതിപ്രയോഗമാണ്. ആ മുരുകൻ 16 വയസ്സ് കഴിഞ്ഞാൽ ഉടൻ അടുത്ത 10 വർഷങ്ങളിൽ 108 യുഗങ്ങൾ പൂർത്തിയാക്കും. ആ സാഹചര്യത്തിൽ ആ മുരുകൻ നമ്മളെ നശിപ്പിക്കുക എന്നതാണ് അവരുടെ തീരുമാനം. കാരണം ആ മുരുകൻ അവന്റെ 16 വയസ്സ് പൂർത്തിയായാൽ ഇപ്പോൾ അവനുള്ള ശക്തിയേക്കാൾ 1000 മടങ്ങ് ശക്തിയുള്ളവനായി തീരും. അപ്പോൾ അവൻ അസുരകുലത്തെ വളരെ എളുപ്പത്തിൽ തന്നെ വീഴ്ത്തും. മഹിഷാസുര, സാഹചര്യം മനസ്സിലാക്കിക്കോളൂ. നമ്മുടെ അസുരകുലം വളരെ അപകടനിലയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരുടെയും ജീവൻ അപകടത്തിലായിരിക്കുകയാണ്. എന്തെങ്കിലും ചെയ്ത് ആ മുരുകനെ ഉടനെ നശിപ്പിക്കണം. എന്നാൽ കൈലാസത്തിൽ നിന്നും വാശി പിടിച്ച് പുറത്തു വരാൻ മടിക്കുന്ന ആ പൊടിയൻ മുരുകനെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരിക? ഞാൻ പറഞ്ഞു തരാം.
മുരുകനെ കൈലാസത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാനുള്ള ബുദ്ധി എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തെല്ലാം വെല്ലുവിളികൾ നടത്തിയാലും എന്തെല്ലാം പ്രകോപനം നടത്തിയാലും അമ്മയുടെ വാക്ക് നിരസിച്ച് ആ മുരുകൻ ഒരിക്കലും കൈലാസം വിട്ട് പുറത്തു വരികയില്ല. പക്ഷേ ദരിദ്രരായ ജനങ്ങൾക്കൊരു വേദന ഉണ്ടായാൽ, ദേവകൾക്കൊരു പ്രശ്നമുണ്ടായാൽ ഉടനെ അവരെ രക്ഷിക്കാൻ ഓടിപ്പിടിച്ച് പുറത്തേക്ക് വരും മുരുകൻ. കടങ്കാസുരൻ ജനങ്ങളെയെല്ലാം വധിച്ചു. തന്റെ ഗുരുദേവന്റെ വാക്കുകൾ പോലും കേൾക്കാതെ യുദ്ധക്കളത്തിലേക്ക് വന്നു സ്കന്ദൻ. അതുപോലെ ജനങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അമ്മയുടെ വാക്കു പോലും അനുസരിക്കാതെ അവൻ ആ യുദ്ധക്കളത്തിൽ ഉടൻ തന്നെ എത്തിച്ചേരും. അത്ഭുതം, അത്ഭുതം. അജമുഖി, നിന്റെ മകൻ വളരെ യുക്തിപൂർവം ചിന്തിക്കുന്നവനാണ്. മഹിഷാസുര, ആ മുരുകനെ കൈലാസത്തിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധി എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഉടൻ തന്നെ നീ തയ്യാറെടുക്ക്. ചെന്ന് ആ മനുഷ്യരെ കൊന്നു വീഴ്ത്തു. ഋഷികളുടെ ധ്യാനം ഇല്ലാതാക്ക്. അവരുടെ ഭാര്യമാരെ കവർന്നെടുത്ത് നിന്റെ പട്ടുമെത്തയിൽ കൊണ്ടുവന്ന് കിടത്ത്. അവരെ രക്ഷിക്കാൻ ആ മുരുകൻ ഉടനെ ഓടിയെത്തുന്നതാണ്. നല്ല കാര്യം, അതാണ് മുരുകനെ വരുത്താനുള്ള ഏക മാർഗമെങ്കിൽ ഇതാ ഈ നിമിഷം മുതൽ സാധുജനങ്ങളുടെ നിലവിളിയും കണ്ണുനീരും ഈ അഖിലത്തിൽ നിറഞ്ഞു തുളുമ്പും. തിരിയുന്ന ഭാഗത്തെല്ലാം മരണവിളികൾ മുഴങ്ങും. ശിവപുത്രൻ മുരുകൻ മഹാവീരനാണത്രേ. അവൻ അണ്ഡചരാചരങ്ങളെയും വിറപ്പിച്ചു നിർത്തുകയാണെന്ന്, തീജ്വാലകളായി നിന്ന് കത്തിയെരിഞ്ഞ് അസുരരുമായി യുദ്ധം ചെയ്ത് വിജയം വരിക്കുകയാണത്രേ. എവിടെ ആ മുരുകൻ? പാതാള സാമ്രാജ്യത്തിന്റെ മഹാരാജാവായ, പരാക്രമിയും മഹാവീരനുമായ ഈ മഹിഷാസുരന്റെ മുന്നിൽ ആ മുരുകന്റെ നെഞ്ചിൽ ധൈര്യമുണ്ടെങ്കിൽ, തോളുകൾക്ക് ശക്തി ഉണ്ടെങ്കിൽ വന്നവൻ നിൽക്കട്ടെ. സുഖമല്ലേ? നാരായണ 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 നാരായണ. വേഗം വരൂ, എല്ലാവരും വേഗം ഒന്ന് നടക്കൂ. വരൂ, വേഗം നടക്കൂ, പെട്ടെന്ന് നടന്നു വരൂ. വേഗമാകട്ടെ, ഇതിന് പെട്ടെന്നൊരു തീരുമാനം കണ്ടെത്തണ്ടേ. നാരായണ നാരായണ, അവിടെ എന്താണ് സംഭവിക്കുന്നത്? എന്താണ് മുനിവര്യന്മാർ എല്ലാവരും തലതെറിക്കുന്ന ധൃതിയിൽ ഓടിപ്പോകുന്നത്? അവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടാകണം. എന്താണ് ഉണ്ടായതെന്ന് എനിക്ക് ഉടൻ മനസ്സിലാക്കണം. നാരായണ നാരായണ. മഹർഷി നാരദ മുനിവര്യ, ഞങ്ങളെ അങ്ങ് രക്ഷിക്കൂ.
അതിന് നിങ്ങൾക്ക് എന്താപത്താണ് ഉണ്ടായത്? അയ്യോ, അതെങ്ങനെയാണ് ഞങ്ങൾ പറയുക? വലിയ പ്രളയമാണ് സംഭവിച്ചിരിക്കുന്നത്. യമരാജനും മനുഷ്യരുടെ നേർക്ക് അതിന് തക്ക എന്താണാവോ വിരോധം, ഞങ്ങൾക്കറിയില്ല. അദ്ദേഹത്തിന്റെ വാഹനമായ എരുമകൾ ഒരാളെയും വെറുതെ വിടുന്നില്ല. പല ഗ്രാമങ്ങളിലും കൊടുങ്കാറ്റ് പോലെ എത്തുകയും മനുഷ്യരെയെല്ലാം മലകൾ പോലെ കൊന്നുകൂട്ടുകയുമാണ്. പ്രാണഭയത്തിൽ വിറച്ചിരിക്കുകയാണ് ഭൂലോകവാസികൾ. ഇങ്ങനെ പോയാൽ ഭൂലോകം മാത്രമല്ല സർവലോകങ്ങളും നശിക്കുമെന്ന് തീർച്ചയാണ്. സത്യമാണോ? ദേവർഷെ, ഞങ്ങളുടെ ഈ അവസ്ഥ ദേവേന്ദ്രനോട് കാര്യമായി പറഞ്ഞുകൊടുക്കണം. ശ്രീമൻ നാരായണനോടും ഈ പ്രശ്നങ്ങളെല്ലാം അവിടുന്ന് വ്യക്തമായി പറഞ്ഞുകൊടുക്കണം. ഈ അഖിലത്തെ രക്ഷിക്കുന്ന മഹാദേവന്റെ കാരുണ്യത്തിന് വഴിയൊരുക്കി തന്നാലും. എന്തായാലും വിഷമിക്കണ്ട. ഭൂലോകം നശിക്കുന്നത് ത്രിമൂർത്തികൾ ഒരിക്കലും അനുവദിക്കുമെന്ന് കരുതണ്ട. നിങ്ങളേവരും രക്ഷിക്കപ്പെടുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. ഇത് യമരാജന്റെ കാര്യമാകാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നത്. എന്നാൽ പോലും ദേവന്മാരുടെ രാജാവായ ആ ഇന്ദ്രദേവന്റെ അടുത്തേക്ക് ഇപ്പോൾ തന്നെ പോകുകയാണ്. നിങ്ങളുടെ അപേക്ഷ ഞാൻ അദ്ദേഹത്തോട് പറയാം. വളരെ നന്ദിയുണ്ട് നാരദർശേ. നാരായണ നാരായണ, ഇവിടെ പ്രളയമാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. മുരുക, നീ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആരോ എന്നെ പറ്റി ചിന്തിക്കുന്നതായി എനിക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത്? സ്വാമി, ഉല്ലാസപരമായി നമുക്കൊരു യാത്ര ചെയ്താലോ? സ്വാമി, അങ്ങയുടെ ശരീരത്തിൽ ഈ മണി കെട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് അങ്ങയ്ക്ക് അത്ര സൗന്ദര്യം നൽകുന്നില്ലല്ലോ. അങ്ങൊന്ന് ആലോചിച്ച് നോക്കിയാലും, അങ്ങ് യുദ്ധം ചെയ്യുന്ന സമയത്ത് ഈ മണി അതിന്റെ ശബ്ദം മുഴക്കിയാൽ കേൾക്കാൻ രസം ഉണ്ടാകുമോ? ദാ നോക്കൂ, നീ ഈ മണിയെ പറ്റി ഒന്നും കുറ്റമായി സംസാരിക്കാൻ പാടില്ല. എന്റെ അമ്മ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഈ സൗന്ദര്യമുള്ള മണി എന്റെ ശരീരത്തിൽ കെട്ടിയിട്ട് തന്നതാണ്. സൗന്ദര്യമുള്ള മണിയോ? എനിക്ക് എന്താണോ ഗുണമുള്ളത് അത് തന്നെയാണ് എന്റെ അമ്മയും എന്നോട് കാണിക്കുക. എന്റെ അമ്മയ്ക്ക് എന്നോട് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സ്നേഹമാണ്. 16 വയസ്സുവരെ മാത്രമല്ല, എന്റെ ജീവിതകാലം മുഴുവനും എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ മണി എന്റെ ശരീരത്തിൽ അണിയുന്നതാണ്. എനിക്ക് അമ്മ എന്ത് നിർദ്ദേശം നൽകിയാലും അത് അതുപോലെ തന്നെ അനുസരിക്കും ഞാൻ. നാരായണ പ്രഭു, മിഴികൾ തുറന്ന് എന്നെ ഒന്ന് നോക്കൂ. മഹിഷാസുരൻ ആ പാവം മനുഷ്യരെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ കാരണം ഭൂലോകത്തിൽ സർവനാശം വരുമെന്ന് തീർച്ചയാണ്. അപായം സംഭവിച്ചിരിക്കുകയാണ് പ്രഭു. നാരദ, നീ എന്തുദ്ദേശിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ മഹിഷാസുരൻ കാണിക്കുന്ന ദുഷ്പ്രവൃത്തികളും എനിക്കറിയാം. എങ്കിലത് അങ്ങ് തടഞ്ഞു നിർത്തേണ്ടതാണ് പ്രഭു. ഇല്ലെങ്കിൽ അവൻ അഖിലം മുഴുവൻ നശിപ്പിച്ച് നിർമൂലമാക്കാൻ മടിക്കില്ല. പാർവതീദേവിയാകട്ടെ മുരുകനെ കൈലാസത്തിൽ നിന്നും ഒരിടത്തേക്ക് മയക്കാൻ ഒരു കാരണവശാലും തയ്യാറാവില്ല. അവരുടെ തീരുമാനത്തെ ആർക്കാണ് മാറ്റാൻ കഴിയുക? അമ്മയുടെ തീരുമാനത്തിൽ ന്യായവുമുണ്ടല്ലോ. മുരുകനാകട്ടെ കൊച്ചുകുട്ടിയാണ്, മഹാദേവനാകട്ടെ ഈ അഖിലത്തെ മുരുകൻ രക്ഷിക്കും എന്നതിൽ ഉറച്ച തീരുമാനമെടുത്തിട്ടുണ്ട്. എന്നാൽ മാതൃസ്നേഹത്തിന് തുല്യമായ ശക്തി മറ്റൊന്നുമില്ല എന്നുള്ളത് ഈ ലോകം മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. ഈ അവസ്ഥയിൽ അങ്ങ് ഈ ലോകത്തെ രക്ഷിക്കാൻ എന്താണാവോ ചെയ്യാൻ പോകുന്നത്? എങ്കിൽ
ഞാൻ പോകേണ്ടതാണ്. ഈ അഖിലത്തെ രക്ഷിക്കാൻ എന്റെ ജോലികൾ ഞാൻ ചെയ്യേണ്ടതുണ്ട്. അതല്ലേ ഉദ്ദേശിച്ചത്? എന്നാൽ അതിൻ്റെതായ സമയം വരുമ്പോഴേ ചെയ്യാൻ കഴിയൂ. കാരണം മഹിഷാസുരന്റെ കർമ്മപാത്രം എന്നത് ഇനിയും പാപങ്ങൾ കൊണ്ട് നിറഞ്ഞു തുളുമ്പിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എങ്കിൽ എപ്പോഴാണ് ആ കാലം വരിക പ്രഭു? അതുവരെ ജനങ്ങൾ ദുരിതത്തിൽ കിടന്ന് കണ്ണീരൊഴുക്കി മരിക്കുക തന്നെ വേണമല്ലേ? ഭൂലോകത്തിലിനി ആ പാവങ്ങളായ മനുഷ്യരെ ആരാണ് രക്ഷിക്കാനുള്ളത്? അവരിതുവരെ എത്തിയില്ലല്ലോ. അതെ അതെ, സമയം ഒരുപാടായി, എന്നാ ഇതുവരെ കണ്ടില്ലല്ലോ. എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും. നടക്കാൻ പോകുന്നത് ഒരാൾക്ക് പോലും തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല. അതുപോലെ അമ്മയുടെ സ്നേഹവും ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല. നമുക്കെല്ലാവർക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു കണ്ണിയായിരിക്കാം. നാരായണൻ. മുരുകഭഗവാനെ, മുരുകഭഗവാനെ, ദേവഗുരു ബൃഹസ്പതി വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവസ്ഥ വീണ്ടും മോശമാകുന്നതിനുള്ളിൽ നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യുക തന്നെ വേണം. ഓടിക്കോളൂ, ഓടി രക്ഷപ്പെടൂ, വേഗം ഓടിക്കോളൂ.